അസ്സലാമു അലൈക്കും. ലോകത്തുള്ള ഭൂരിഭാഗം ആളുകളും ദൈവവിശ്വാസികളാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. ദൈവത്തിന് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ ലളിതമായി അന്തിമ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിൽ നാല് വചനങ്ങളിൽ അള്ളാഹു വ്യക്തമാക്കുന്നു. ദൈവത്തിൻ്റെ നിർവചനമെന്ത് എന്ന് ചോദിക്കപ്പെട്ടാൽ, നാം വിശ്വസിക്കുന്ന നമ്മുടെ ദൈവത്തിന് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ എന്ത് എന്ന് നാം ചോദിക്കപ്പെട്ടാൽ, ലളിതമായി നമുക്ക് ഉത്തരം നൽകാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. അഖ്റജഹു ബുഖാരി. വിശുദ്ധ ഖുർആനിലെ 112 അധ്യായം സൂറത്തുൽ ഇഖ്ലാസ് അഥവാ നിഷ്കളങ്കത മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 4 ആയത്തുകൾ. സൂറത്തുൽ ഇഖ്ലാസ് ഒന്നിലധികം പേരുകളിൽ അറിയപ്പെടുന്നു. യാതൊരു കലർപ്പും കൂടാത്ത തികച്ചും പരിശുദ്ധമായ ഏകദൈവ വിശ്വാസ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന അധ്യായമെന്ന നിലക്ക് സൂറത്തുൽ ഇഖ്ലാസ് നിഷ്കളങ്കത എന്നും മതത്തിൻ്റെ അടിസ്ഥാനപരമായ മൗലിക തത്വങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന നിലക്ക് സൂറത്തുൽ അസാസ് അടിത്തറ എന്നും, കൂടാതെ സൂറത്തുൽ മഅരിഫ അഥവാ വിജ്ഞാനം എന്നും, സൂറത്തു തൗഹീദ് ഏകദൈവ സിദ്ധാന്തം എന്നും ഇതിന് പേരുകൾ ഉണ്ട്. ഓരോ പേരും സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വവും പ്രാധാന്യവും ചൂണ്ടിക്കാട്ടുന്നതാണ്. സൂറത്തുൽ ഇഖ്ലാസ് ഖുർആന്റെ മൂന്നിൽ ഒരു ഭാഗത്തിന് സമമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി ചെയ്തതായി ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അടക്കം പല ഹദീസ് പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ള പല ഹദീസുകളിലും കാണാവുന്നതാണ്. എല്ലാ രാത്രിയും ഉറങ്ങുവാൻ കിടക്കുന്ന നേരം ഈ സൂറത്തും അടുത്ത രണ്ട് സൂറത്തുകളും അഥവാ സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും ഓതി രണ്ടു കൈകളിൽ ഊതി മുഖത്തും തലയിലും ശരീരം മുഴുവനും 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തടവിയിരുന്നതായും ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും മുതലായവർ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമുക്ക് സൂറത്തിലേക്ക് കടക്കാം. പദാനുപദ അർത്ഥസാരം. ഖുൽ പറയുക, ഖുൽ പറയുക, ഹുവ അത്, അവൻ അത്, കാര്യം അല്ലാഹു അല്ലാഹു അല്ലാഹുവാണ്. അഹദ് ഒരുവനാണ്, ഏകനാണ്. അഹദ് ഒരുവൻ, ഏകൻ. അല്ലാഹു അസ്വമദ്, അസ്വമദ് സർവരാലും ആശ്രയിക്കപ്പെടുന്ന, എന്നാൽ ആരുടെയും ആശ്രയം വേണ്ടാത്ത സർവാലംബനായ യജമാനൻ. സർവരാലും ആശ്രയിക്കപ്പെടുന്ന, എന്നാൽ ആരുടെയും ആശ്രയം വേണ്ടാത്ത സർവാലംബനായ യജമാനനത്രേ. അസ്വമദ് എന്നതുകൊണ്ട് ഉദ്ദേശം അസ്വമദ് യോഗ്യനാണ്, സർവാശ്രയനാണ്. ലം യലിദ് അവൻ ജനിപ്പിച്ചിട്ടില്ല, അവനു ജനിച്ചിട്ടില്ല. വലം യൂലദ് അവൻ ജനിപ്പിക്കപ്പെട്ടിട്ടുമില്ല, അവൻ ജനിച്ചിട്ടുമില്ല. വലം യക്കുൻ ലഹു അവനില്ലതാനും, വലം യക്കുൻ ലഹു അവനില്ലതാനും. കുഫുവൻ തുല്യനായിട്ട്, കിടയായി. കുഫുവൻ തുല്യനായിട്ട്, കിടയായി. അഹദ് ഒരാളും, ഒന്നും തന്നെയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ്, നബിയെ പറയുക, അത് കാര്യം അള്ളാഹു ഏകനാകുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ്, നബിയെ പറയുക,
അത് കാര്യം അള്ളാഹു ഏകനാകുന്നു. അള്ളാഹു സ്വമദ്, അള്ളാഹു സർവാശ്രയനായ യജമാനനത്രേ. അള്ളാഹു സ്വമദ്, അള്ളാഹു സർവാശ്രയനായ യജമാനനത്രേ. ലം യലിദ് വലം യൂലദ്, അവൻ സന്താനം ജനിപ്പിച്ചിട്ടില്ല, അവൻ സന്താനമായി ജനിച്ചിട്ടുണ്ടായിട്ടുമില്ല. ലം യലിദ് വലം യൂലദ്, അവൻ സന്താനം ജനിപ്പിച്ചിട്ടില്ല, അവൻ സന്താനമായി ജനിച്ചിട്ടുണ്ടായിട്ടുമില്ല. വലം യക്കുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായിട്ട് യാതൊരുവനും ഇല്ലതാനും, അവന് തുല്യനായിട്ട് യാതൊരുവനും ഇല്ലതാനും. വലം യക്കുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായിട്ട് യാതൊരുവനും ഇല്ലതാനും. അള്ളാഹു അഹദ്, ദൈവത്തിനുണ്ടായിരിക്കേണ്ട യോഗ്യതകൾ. ഒന്നാമത്തേത് അള്ളാഹു അഹദ്, അള്ളാഹു ഏകനാണ്, അഥവാ ദൈവം ഏകനായിരിക്കണം. അതെ, ബഹുത്വമോ നാനാത്വമോ ഘടനയോ ഇല്ലാത്തവൻ, ഇണയോ തുണയോ പങ്കാളിയോ ഇല്ലാത്തവൻ, സത്തയിലും ഗുണത്തിലും പ്രവർത്തനത്തിലുമെല്ലാം തന്നെ ഏകനായുള്ളവൻ അള്ളാഹു, അവൻ മാത്രമാകുന്നു. ദൈവം ഏകനായിരിക്കണം, ദൈവം ഏകനായിരിക്കണം. അള്ളാഹു സ്വമദ്, രണ്ടാമത്തെ വിശേഷണം, ദൈവത്തിനുണ്ടായിരിക്കേണ്ട രണ്ടാമത്തെ യോഗ്യത. അള്ളാഹു സ്വമദ്, അള്ളാഹു സർവരാലും ആശ്രയിക്കപ്പെടുന്ന യജമാനനത്രേ. അസ്വമദ് എന്ന വിശേഷണനാമം ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ ദ്യുതിപ്പിക്കുന്ന മലയാള വാക്ക് നമുക്ക് കണ്ടെത്താനാവുകയില്ല. ആരുടെയും ആശ്രയം വേണ്ടാത്ത, എന്നാൽ എല്ലാവരും ആശ്രയിക്കേണ്ടി വരുന്ന അജയ്യനായ നിത്യശക്തനായ യജമാനൻ എന്നാണ് ചുരുക്കത്തിൽ അസ്വമദ് കൊണ്ടുള്ള വിവക്ഷ. അതായത്, യാതൊന്നിൻ്റെയും ഒരു തരത്തിലുള്ള ആശ്രയവും വേണ്ടാതിരിക്കുവാനും എല്ലാ വസ്തുക്കൾക്കും ആശ്രയം അനിവാര്യമായി തീരുവാനും ആവശ്യമായ എല്ലാ ഉത്കൃഷ്ട ഗുണങ്ങളും സമ്പൂർണമായുള്ള മഹാൻ എന്നു സാരം. ഇങ്ങനെയൊരു ശക്തി അള്ളാഹു അല്ലാതെ ലോകത്ത് മറ്റൊരു ദൈവവും ഇല്ല. ലം യലിദ്, അവൻ സന്താനം ജനിച്ചിട്ടില്ല. ലം യലിദ്, അവൻ സന്താനം ജനിപ്പിച്ചിട്ടില്ല. വലം യുവലദ്, അവൻ ജനിച്ചിട്ടുണ്ടായിട്ടുമില്ല. അവൻ എന്തെങ്കിലും ഒന്നിൻ്റെ ജനൈതാവല്ല, അഥവാ പിതാവോ മാതാവോ ബീജമോ അല്ല. അവൻ മറ്റൊന്നിൽ നിന്നും ജന്യനായവനോ ഉദ്ഭൂതമായവനോ അല്ല. അവൻ സ്വയംഭൂവാണ്, അനാദ്യനാണ്, അനന്തനാണ്. അപ്പോൾ അവൻ്റെ സന്താനമോ അവതാരമോ ആയി യാതൊന്നും ഉണ്ടാകാവതല്ല തന്നെ. അങ്ങനെയുള്ള സങ്കല്പങ്ങളിൽ നിന്നെല്ലാം പരിശുദ്ധനാണ് അവൻ ദൈവം. അവനല്ലാതെയുള്ളതെല്ലാം അവൻ്റെ സൃഷ്ടികൾ മാത്രം. ദൈവത്തിൻ്റെ വിശേഷണങ്ങളിൽ ഒന്നാണ് ദൈവം ജനിതാവല്ല, ദൈവം പിതാവോ മാതാവോ ബീജമോ അല്ല. ദൈവം മറ്റിൽ നിന്നും ജന്യനായവനോ ഉദ്ഭൂതമായവനോ അല്ല. എന്നാൽ ദൈവം സ്വയംഭൂവാണ്, അനാദ്യനാണ്, അനന്തനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സന്താനമോ അവതാരമോ ആയി യാതൊന്നും ഉണ്ടാകാവതല്ല തന്നെ. അങ്ങനെയുള്ള സങ്കല്പങ്ങളിൽ നിന്നെല്ലാം പരിശുദ്ധനാണ് ദൈവം. അഞ്ചാമത്തെ വിശേഷണം, വലം യക്കുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ഒരുവനുമില്ല. ദൈവത്തിൻ്റെ സത്തയിലോ ഗുണങ്ങളിലോ പ്രവർത്തനങ്ങളിലോ അധികാരത്തിലോ അവകാശത്തിലോ സൃഷ്ടിയിലോ സംഹാരത്തിലോ നിയന്ത്രണത്തിലോ കൈകാര്യകർത്തൃത്വത്തിലോ അറിവിലോ കഴിവിലോ ഒന്നും തന്നെ ദൈവത്തിന് തുല്യനായി അള്ളാഹുവിന് കിടയായി അള്ളാഹുവിന് പങ്കാളിയായി ഒന്നുമില്ല തന്നെ, ഒരാളുമില്ല. അതെ, ദൈവത്തെപ്പോലെ അള്ളാഹുവിനെപ്പോലെ ഒരു വസ്തുവുമില്ല. അവനാകട്ടെ എല്ലാം കേൾക്കുന്നവനും കണ്ടറിയുന്നവനും മാത്രേ. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ. ദൈവത്തിനുണ്ടായിരിക്കേണ്ട യോഗ്യതകളാണ് വിശുദ്ധ ഖുർആൻ 112 അധ്യായം സൂറത്തുൽ ഇഖ്ലാസിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നത്. ഈ സൂറത്തിൽ അള്ളാഹുവിൻ്റെ
പരിശുദ്ധ ഗുണങ്ങളായി പ്രസ്താവിച്ച അഞ്ചു കാര്യങ്ങളും അവയിലടങ്ങിയ തത്വസാരങ്ങളും പരിശോധിക്കുമ്പോൾ അവിശ്വാസികളിൽപ്പെട്ട ഓരോ വിഭാഗക്കാരും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില അന്ധവിശ്വാസികളും അള്ളാഹുവിനെപ്പറ്റി സങ്കൽപ്പിച്ചോ വാദിച്ചോ വരുന്ന എല്ലാ അപവാദങ്ങൾക്കുമുള്ള ഖണ്ഡന മൂല്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് കാണാവുന്നതാണ്. ഓരോ മുസ്ലിമിനും അഭിമാനത്തോടെ ചോദിക്കാം, നിങ്ങൾ ദൈവമായി സങ്കൽപ്പിക്കുന്ന ശക്തികൾക്ക് ഈ വിശേഷണങ്ങൾ ഉണ്ടോ? ദൈവത്തിന് വേണ്ട യോഗ്യതകളെ ലളിതമായി അള്ളാഹു കേവലം 4 ആയത്തുകളിലൂടെ സൂറത്തുൽ ഇഖ്ലാസിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക. വിനയപൂർവം ഷഹീദ് മുഹ്സിൻ. അസ്സലാമു അലൈക്കും.